സോമൻ വിടവാങ്ങിയിട്ട് കാൽനൂറ്റാണ്ടായി. സിനിമ ആസ്വാദകരുടെ മനസ്സിൽ ഇന്നുമുണ്ട് ആ സാന്നിധ്യവും ശബ്ദവും. സോമനെക്കുറിച്ച് പ്രിയ സുഹൃത്ത് കമൽഹാസന്റെ ഓർമ്മകൾ. ഡാൻസ് അസിസ്റ്റന്റ് ആൻഡ് നമ്മുടെ മധുസാറിൻ്റെ ഡയറക്ഷനിൽ ആ പടം. പിന്നെ അപ്പോൾ പറഞ്ഞു ഒരു വെങ്കടേശ്വര കല്യാണ മണ്ഡപം എന്ന ഒരു മണ്ഡപം എം ടി നഗർ ചെന്നൈ. അവിടെ എയർഫോഴ്സിന്ന് ഒരാൾ വരുന്നുണ്ട്, നല്ല നടനാണ്, അദ്ദേഹത്തിന് ഡാൻസ് പഠിപ്പിക്കണം. അപ്പം ഞാൻ വാതിലിൽ കാത്തിരിക്കുകയാണ്. ആൾ ആരാണെന്ന് എനിക്കും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ട്. സോ ഒരു കോമ്പറ്റീഷൻ വരികയാണ് എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പം മോട്ടോർ ബൈക്കിൽ കാലിൽ ഒരു ബാൻഡേജുമായിട്ട് സോമൻ വന്നിറങ്ങി. യങ് മാൻ, എന്നെ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുകയായിരുന്നു. പിന്നെ സെറ്റില് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ എടാന്നായി, എടാന്ന് ഞാനും വിളിച്ചു എടാന്ന്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സോമൻ്റെ വയസ്സ് എന്താണെന്ന് പറഞ്ഞാൽ 12 വയസ്സ്, ഈസ് എൽഡർ ടു മീ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നമ്മളിങ്ങനെ വാടാ പോടാന്ന് പേശാരംഭിച്ചിട്ടമ്മേനെ പറല് പറല് ആരംഭിച്ചിട്ടോ എൻ്റെ അമ്മ അത് നിർത്താൻ മുടിയാതെ അപ്ഡേ കിട്ടുന്നത്. അവസാനം വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. എൻ്റെ വലിയ ചേട്ടനാണ് സോമൻ. ഞാൻ വേറെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നാലും നീ എവിടെയാടാ, ഞാൻ ആ ഹോട്ടലിലാണ്, നീ എന്നാ അവിടെ പോയേ, ഓക്കെ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ഹി വിൽ കം ആൻഡ് സ്റ്റേ ഇൻ മൈ ഹോട്ടൽ. സോ ആഫ്റ്റർ സം ടൈം ഇറ്റ് വാസ് വെരി കൺവീനിയൻറ്റ് ഫോർ പ്രൊഡ്യൂസേഴ്സ്. ഓ, ഇങ്ങനെ തനിച്ച് ഒരു റൂം വേണമെന്നില്ല, ഇവർ രണ്ടുപേരും ഒരു റൂമിൽ തന്നെ കഴിയും എന്ന് ഫോർ ദം ഇറ്റ് ഈസ് എക്കോണമി. ഇന്നത്തെ വക്രദൃഷ്ടി ഇടത്തിയിരുന്ന് വീണ്ടും കാണാം.